ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുള്ളാണെങ്കിൽ ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്തേക്ക് വരിക. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഡീറ്റെയിൽഡ് വീഡിയോസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ വീഡിയോസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്കുകളായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതും കയറി കാണാവുന്നതാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിനകത്തേക്ക് വരാം. സ്കിന്നാണ്. അപ്പോൾ സ്കിന്ന് ഉപയോഗിച്ച് നമ്മൾ സെൻസ് ചെയ്യുന്നത് എന്താണ്? ടച്ച് സെൻസ് ചെയ്യാറുണ്ട്, ഹീറ്റൊക്കെ നമ്മൾ സെൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ സ്കിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മൂന്ന് ലെയറാണുള്ളത്: എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വെളിയുള്ള ലെയറിനെയാണ് നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ധാരാളം ബ്ലഡ് വെസൽസ് എല്ലാം ഇതിനകത്തുണ്ട്. കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്, ഹെയർ ഫോളിക്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹെയർ ഫോളിക്കിളിനകത്തു നിന്നാണ് നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ ചെറിയ രോമങ്ങളെല്ലാം ഉണ്ടായി വരുന്നത്. അതുപോലെ സ്വെറ്റ് ഗ്ലാൻഡാണ് നമുക്ക് വയർപ്പ് വെളിയിലേക്ക് തള്ളുന്ന ആൾക്കാർ. പിന്നെ ധാരാളം ബ്ലഡ് വെസൽസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം അതിനകത്ത് നടക്കുന്നത്. അത് ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ, ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്കിന്ന് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ടച്ച് സെൻസ് ചെയ്യാനും ഹീറ്റ് സെൻസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ സ്കിന്ന് ജനറലി യൂസ് ചെയ്യുന്നത്. ഏറ്റവും വലിയ അവയവം, ഏറ്റവും ലാർജസ്റ്റ് ഓർഗനാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുള്ളാണെങ്കിൽ ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്ത് വരിക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.